ഗൗമിയാണെങ്കിൽ സ്വിമ്മിങ് പൂളിന്റെ അടുത്തോട്ട് വരുമ്പോത്തേക്കിനും അവിടെ ആരും ഉണ്ടാവില്ല അപ്പൊ ജൂൺ ആണെങ്കിൽ ഇവിടെ നിന്നും വന്ന് ഏതാണ്ടൊക്കെ കാണിക്കുവോ ഇവളും തിരിച്ചിട്ട് കാണിക്കുന്നത് നോക്കുക അപ്പൊ അവനാണെങ്കിൽ സിമ്പിളിൽ തന്നെ എനിക്ക് തന്നെ ഇഷ്ടമാണ് കാണിച്ചതും അവക്കൊന്നും മനസ്സിലായില്ല പിന്നെ വില ബാനറൊക്കെ വരുത്തിക്കുന്നുണ്ട് വന്ന കേട്ടോ എനിക്കതിനെ ഭയങ്കര ഇഷ്ട പ്രൊപ്പോസ് ചെയ്തും അവർക്ക് ഭയങ്കര സന്തോഷമാവുക മെനിയും ഷെന്നുവും ഇവിടെ സംസാരിച്ചു കഴിക്കുക എന്തിനെ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ മിൻഹ്യൂ കണ്ടുപിടിച്ച ടെക്നോളജി ആണെങ്കിൽ വേറൊരാൾക്ക് അയച്ചു കൊടുത്തേക്കുക അയാളാണ് വേണോ വേണ്ടിയോ എന്നൊക്കെ കേട്ടോ അപ്പോൾ ഷെന്നിനെ ആരോ വിളിച്ചതും പറയുന്നുണ്ട് അവൻ്റെ മുഖം പോയത് കണ്ടത് മിൻഹ്യു ആണെങ്കിൽ ഓ ഈ ടെക്നോളജിക്ക് ഒക്കെ അവരെ സമ്മതിച്ചു കാണത്തില്ല അല്ലേ സാരി ഞാൻ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ഇല്ല നമ്മുടെ ഇത് അപ്രൂവായി എന്ന് പറഞ്ഞതും ഹീറോയിന് ഭയങ്കര സന്തോഷമാകുവാണി എന്നിട്ടാണ് നീ ഈ മുഖം വെച്ചിനെ പേടിപ്പിച്ചു നോക്കുമ്പോഴത്തേക്കിനും അതൊക്കെ ഇവിടെ ആയിക്കോട്ടെ എനിക്കെപ്പോഴാണ് ട്രീറ്റ് നോക്കുമ്പോൾ ട്രീറ്റോ ഇന്ന് നൈറ്റ് നമുക്ക് ഡിന്നറിന് പോവാന്ന് പറയുമ്പോൾ ഷെനിന് ഭയങ്കര സന്തോഷമാവാം ശിവ ചുവാനേയും കൂട്ടിയിട്ട് പോവാട്ടോ എന്ന് പറയുകയാണെ അതേസമയം കൗമിയുടെ അടുത്ത് ജോലി പറയാ ഞാൻ വലിയ രീതിയിലൊക്കെ പ്രൊപ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവസാനം ഇങ്ങനെ കോമഡി പോയി എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു കോമഡി ആയി ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ കിസ് ചെയ്യുകട്ടോ ആ ടൈമിൽ നമ്മുടെ മെൻകു വിളിച്ചിട്ട് നീ ഒന്ന് എൻ്റെ കൂടെ ഇന്ന് നൈറ്റ് ഡിന്നറിന് വരാവോ ഷെന്നു ഉണ്ട് അതുകൊണ്ടാണെന്ന് പറയുമ്പോഴത്തേക്കിനും കൗമിയാണെങ്കിൽ ഏ വരാൻ പറ്റില്ല എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഡേറ്റ് ഉണ്ടെന്ന് പറയുമ്പോ ഓ കഴിഞ്ഞ ദിവസം റെഡി നീ കൂടി തല്ലിപ്പരിഞ്ഞു അപ്പത്തേക്കിനും ഒന്നായോ നീയും നിന്റെ എന്റെ ബോയ്ഫ്രണ്ട് പറഞ്ഞിട്ട് അവള് കോളേജിൽ കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കിനും ആരെ ഫ്രണ്ട് ആണ് പറഞ്ഞ പോലെ നീ ഇതുവരെ അവളെ കണ്ടിട്ടില്ലല്ലോ അവള് നമുക്ക് നാളെ ഒരു കഫേൽ വെച്ച് മീറ്റ് ചെയ്യാം ഇന്ന സമയത്ത് വന്നാ മതി നീ എന്നൊക്കെ പറയുവ ഹീറോ ആണെങ്കിൽ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമോ ഹീറോയിൻ ആണെങ്കിൽ നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കാണട്ടോ അതുകൊണ്ട് ഡ്രസ്സൊക്കെ ആണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അസിസ്റ്റന്റും ഡ്രസ്സൊക്കെ അടിപൊളിയാണ് ബോസ് എന്ന് പറയുമ്പോ അതൊക്കെ ശരിയാ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ് നാളെ മേടിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെയാണെങ്കിൽ വാങ്ങിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ നമ്മുടെ ഗൗമിയുടെ ബോയ് ഫ്രണ്ടിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഫേലോട്ട് വന്നിരിക്കുക അവളെ പരിചയപ്പെടുത്താതെ എന്ന് പറഞ്ഞില്ലായിരുന്നോ അതിന് വേണ്ടിയിട്ട് അവളിങ്ങനെ ഒരു ലിഫ്റ്റ് തന്നെ അവിടെത്തന്നെയായിരുന്നു ജൂൺ ഉണ്ടായിരുന്നേ രണ്ടുപേർക്ക് പരസ്പരം അറിയില്ലല്ലോ അപ്പം അവിടെ വേറെ ഒരുത്തരാണ് ഈ ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക ഇതെല്ലാവരും കാണുന്നുണ്ട് ആ പെൺകുച്ചും പ്രതികരിക്കാതിരിക്കുന്ന കഴിഞ്ഞിട്ട് നമ്മുടെ ജൂൺ ആണെങ്കിൽ ചെക്കിന്റെ ബാക്കിലാണെങ്കിൽ ടച്ച് ചെയ്യുക കേട്ടോ ഇത് കണ്ടതും എടാ നീ എന്ത് വൃത്തിയായിട്ട് പരിപാടി കാണിക്കുന്ന അപ്പൊ നീ കാണിക്കുന്നത് എന്താ നല്ല പരിപാടിയാണോ ഞാൻ ടച്ച് ചെയ്തപ്പോഴേ നീ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നെങ്കിൽ ആ കൊച്ചെന്തോ ഒരു അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കിനും അവരാണെങ്കിൽ ഇവരോട് വഴക്കുവര കേട്ടോ മിങ്ങി വരികയാണിക്കുക അതെ നീ ഇങ്ങനെ ചെയ്തതാണ് തെറ്റ് ഇവിടുത്തെ സി സി ടി വി ഫുട്ടേജ് ആണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോലീസുകാർ കഴിച്ചുകൊടുക്കാം നിന്നെ പിടിച്ചോണ്ട് പോട്ടേന്ന് പറയുമ്പോഴത്തേക്കിനും അവരാണെങ്കിൽ അവിടുന്ന് കൂടി പോവുക ഹീറോയിനെ പിടിക്കാൻ പോകുന്നുണ്ടെങ്കിലും അവളെയും താണ്ടി നമ്മുടെ ജൂൺ ആണെങ്കിൽ അവനെ പിടിച്ച് മടക്കി പോലീസിന്റെ കയ്യിൽ ലയിപ്പിക്കുക കേട്ടോ അപ്പോഴത്തേക്കും ഗൗമിയോട് വന്നിട്ട് എന്ത്വിടെ ഉണ്ടായെന്ന് ചോദിക്കുക ഓ അതൊന്നും ചെറിയൊരു പ്രശ്നം ഈ വന്നിരിക്കുന്ന ആളാണ് രക്ഷപ്പെടുത്തിയെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഗൗമിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവുക അവന്റെ കൈ പിടിച്ചതും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹേയ് നിന്റെ ബോയ് ഫ്രണ്ട് ആ അവരും അതേന്ന് പറയാട്ടോ ഇന്നിട്ട് കഫേ വന്നിട്ട് ഹീറോയിൻ ആണെങ്കിൽ ഗൌമിയുടെ അടുത്ത് നിന്റെ ജീവിതത്തിലെ ഇതുവരെ അടുത്ത തീരുമാനങ്ങളൊക്കെ പൊട്ടത്തരുമായിരുന്നെങ്കിലും പക്ഷെ നിന്റെ സെലക്ഷൻ അത് അടിപൊളിയാട്ടോ എന്ന് പറയുവോ പോരാഞ്ഞിട്ട് ജൂൺ വരെയാണെങ്കിൽ നമ്മൾ ഗൗമിയുടെ അടുത്ത് ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി സംസാരിക്കുക കളിക്കുകയൊക്കെ കാണുമ്പോ ഹീറോയിൻ്റെ ആണെങ്കിൽ ഭയങ്കര തലവേദന എടുക്കുക അന്ന് നൈറ്റ് ആയതും ഹീറോ പറഞ്ഞ പോലെ ക്യു ആൻ ക്യൂവാനും ഇവരെല്ലാരും കൂടി ആണെങ്കിൽ ഡിന്നറിന് വേണ്ടി വന്നിരിക്കുക അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് ഭക്ഷണം ഓർഡർ ചെയ്ത് അവർക്ക് കൊടുക്കുവാണേ അധികം അവൻ്റെ ഗിഫ്റ്റ് കൊടുത്തതും ഹീറോയിനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ കുറെ ലിപ്സ്റ്റിക് ആയിരിക്കും കേട്ടോ ക്യു ആൻ ഇത് കണ്ടത് ഭയങ്കര സന്തോഷമാകുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷേഡ് ആണല്ലോ നീ വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നെന്ന് പറയുമ്പോ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക ഹീറോയിൻ ആണെങ്കിൽ അന്ന് അറിയദീപിന്റെ മേറ്റ് വീണപ്പോഴത്തേക്കിനു അവളുടെ ആണെങ്കിൽ ഷർട്ടിൽ പറ്റില്ലായിരുന്നോ ആ ഷെയ്ഡ് നോക്കി ഇപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നതായിരിക്കും ഇതൊക്കെ അറിയുമ്പോൾ ഹീറോയിന് ഭയങ്കര സന്തോഷമാവുക ഇവരിങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ആയിട്ട് അതേസമയം ഗുബയുടെ അടുത്ത് ചൂഷി വന്നിട്ട് ഞാനൊരു കാര്യം ഓപ്പണായിട്ട് ചോദിക്കട്ടെ നിനക്ക് ഇഷ്ടമെന്ന് പറഞ്ഞില്ല പെൺകുട്ടിക്ക് നീന ഇഷ്ടമാണ് നോക്കുമ്പോൾ ഇല്ല അവൾക്ക് തന്നെ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുമ്പോൾ അന്ന് ഞാനൊരു കാര്യം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നീയും അവളും സെറ്റായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിന്റെ പുറകെ വരുത്തിയായിരുന്നു ഇതിപ്പോൾ നിനക്ക് വേണമെന്താ വൺ സൈഡായിട്ട് ലവ് അല്ലേ അപ്പം ഞാനും നിന്നെ സ്നേഹിക്കും അവസാനം വരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു പറയുമ്പോൾ അന്ന് നീ വെറും ട്രൈ ചെയ്തിൽ മാത്രമേ ഉണ്ടാവള് എന്നെ ശല്യപ്പെടുത്തണ്ട ഞാൻ എന്തായാലും നിന്റെ മുന്നിൽ ലവിലൊന്നും വീഴാൻ പോകുന്നില്ല ഞാൻ അവളെ സ്നേഹിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നീ സ്നേഹിക്കുന്ന പെൺകുട്ടി നിന്നെ ഒരിക്കലും സ്നേഹിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്തു വെക്കുമ്പോൾ അത് ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പറയും അതുതന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അവനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി ഓക്കേടാ നീ സ്നേഹി എന്നാ പെൺകുട്ടിയുടെ പേര് എന്താ നോക്കിയും അവക്കേ ഇത് ഒരു പേരിട്ടിരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഗോവയാണെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാട്ടോ ഇവർ ഇവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങുക കിവാൻകുമാർ ആണെങ്കിൽ ഒരിടത്തെ നമ്മുടെ ഹീറോയിൻ അർജന്റായിട്ട് ഒരു കോൾ വന്നോണ്ട് സംസാരിച്ച് കഴിക്കുവാണേ അത് കഴിയുമ്പോൾ നമ്മുടെ ശനി വന്നിട്ട് കിവാൻകുമാർ എന്ത് ചെയ്യുന്നു നോക്കുക അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എവിടെ പോയിന്ന് പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും കൊച്ചിനെ കാണുന്നുണ്ടാവില്ല രണ്ടുപേർക്കും പേടിയാവട്ടോ ചുറ്റുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട് ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ കൊച്ചിനെ കാണിട്ടില്ല ഇവർക്ക് രണ്ടുപേർക്കും പേടിയാവുക ഹീറോയിൻ ആണ് ഭയങ്കര പേടി എവിടെ പോയി എന്താവും എന്നൊക്കെ പറഞ്ഞിട്ട് ശെന അവസാനം വന്ന് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം എന്ന് പറഞ്ഞോണ്ടിരിക്കുവ അവർക്കൊരു ഒരു കോള് വരുവാ വിളിച്ചടുത്തോട്ട് പോയി നോക്കുമ്പോ കുഞ്ഞ അവിടെ നിപ്പുണ്ടാവേ ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്തിട്ട് എവിടെ പോയി തരുന്നോ നിന്നെ എവിടെ നിൽക്കണന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയി എന്തിനാ എങ്ങോട്ടൊക്കെ വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ അച്ഛനമ്മക്ക് ഒരു ഗിഫ്റ്റ് വന്നില്ലേ അതേപോലെ ഒരു ഗിഫ്റ്റ് വാങ്ങാനും ഞാനും വന്നേന്ന് പറയുവ അപ്പോഴായിരിക്കും ഷെന്യ അടിച്ചിരിക്കുന്ന ലേഡിയുടെ കയ്യിലൊരു ഡ്രസ്സ് കാണുന്നേ കുഞ്ഞ് ഇവക്ക് വേണ്ടി വാങ്ങിച്ചതായിരിക്കും കേട്ടോ എന്നിട്ട് പറഞ്ഞു എടുക്കുക മോൻ ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല കണ്ടില്ല ഇപ്പൊ അമ്മ എന്തോരം വിഷമിച്ചോന്ന് നീനെ പറയാതെ പോവല്ലോട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ക്യൂവാനും ക്യൂവാനും കുറേ സൗരൊക്കെ ചോദിക്കുവോ ഇനി ചെയ്യില്ലമ്മെന്നൊക്കെ പറയുകയാണെ എന്നിട്ട് മൂന്നുപേരും വീട്ടിൽ വരുവുക അവനെ കടത്തി ഉറക്കിയിട്ട് ഇവർ രണ്ടുപേരും ഇരിക്കുമ്പോഴത്തേക്കിനും ഹീറോയിൻ്റെ മൈൻഡിൽ മൊത്തം ഞാൻ അവനെ നല്ല രീതിയിലല്ലേ വളർത്തിയത് എന്നൊക്കെയാണ് മൈൻഡിൽ മൊത്തം പക്ഷെ ഹീറോ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കുക നീ എന്നും നന്നായിട്ട് ക്യുവാൻ ക്യുവാനും വളർത്തിയേക്കുന്ന ഒരു അച്ഛനില്ലെങ്കിൽ കൂടി നീ അവനെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഈ ചെറുപ്രായത്തിൽ തന്നെ നിന്റെ നമ്പർ കാണാപ്പാടും പഠിപ്പിച്ചോണ്ടല്ലേ അവനിപ്പോ കാണാതെ പോയപ്പോൾ നമ്മളെ വിളിച്ചു പറഞ്ഞത് നീ നല്ലൊരു അമ്മയാ എന്നൊക്കെ പറയുവാണെ ഇപ്പൊ അടുത്ത ദിവസമാണ് കാണിക്കുന്നത് ആണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കുക ഷെന്നെ നമുക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചതല്ലേ അപ്പൊ അവന് വേണ്ടി എന്തിനു വാങ്ങിച്ചെടുക്കുന്നു പറഞ്ഞുണ്ട് ഒരു ഗിഫ്റ്റ് മേടിച്ച് നേരെ ഓഫീസ് വരുമ്പോഴത്തേക്കും ഷെൻ അവിടെ ഉണ്ടാവില്ല അപ്പൊ അവൻ്റെ ടേബിളിലായിട്ട് ഒരു ഫയൽ ഫയലിരിക്കുന്ന കാണുവാണേ അവള് തുറന്നു നോക്കുമ്പാപ്പാട് ഷോക്ക് ആവുക എന്താന്ന് വെച്ചാ ആദ്യം നമ്മുടെ ഷെൻ ഒരു വക്കീലിനൊക്കെ കണ്ടില്ലായിരുന്നോ നമ്മുടെ ക്യു ആൻഡ് ക്യൂ വന്നെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു ഫയലാ കേട്ടോ ഇത് നിയമപരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫയലാണ് അതും കാണിച്ച് കോടതിയിൽ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യു ആൻഡ് ക്യൂന്റെ അടുത്ത് തന്നെ ചോദിക്കും അമ്മയുടെ കൂടെ പോണോ അച്ഛൻറെ കൂടെ പോണോന്ന് കുഞ്ഞാ ആരുടെ കൂടെ പോണെന്ന് പറയുന്നോ അവരുടെ കൂടെ ആയിരിക്കും നിരന്തരമായിട്ട് കൊച്ചുണ്ടാവുക അതൊക്കെയാണ് ആ ഫയലിനകത്തുള്ളത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മിൻഹു ആണെങ്കിൽ ആ പാട് തെറ്റിദ്ധരിക്കുക അപ്പൊ എന്നിൽ നിന്ന് എന്റെ മകനെ പിരിക്കാൻ വേണ്ടിയാലേ അവൻ വന്നേ നിന്ന് പറഞ്ഞുണ്ട് പക്ഷെ ശരിക്കും ഈ ഷെന്യനാണെങ്കിൽ ഈ ഫയലിനെ പറ്റി ഒന്നും അറിയത്തില്ല ഇതൊക്കെയാണെങ്കിൽ ഷെന്യൻ്റെ പ്രസിഡൻറ്റിലെ ആ പെണ്ണ് ഒപ്പിച്ച് പണിയായിരിക്കും കേട്ടോ ഇതൊക്കെയാണെങ്കിൽ അസിസ്റ്റന്റിന്റെ മൂലമാണ് ഹീറോ അറിയുന്നത് പോരുന്നിട്ട് ഹീറോയിനത് കണ്ടെന്നും കൂടി അറിയുക നേരെ വീട്ടിൽ വരുമ്പോഴത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ ഇവരെ അടിച്ചു പുറത്താക്കുക നീ എന്റെ മോനിൽ നിന്ന് പിരിക്കാൻ വന്ന അല്ലാടാന്നും പോകുന്നുണ്ട് ഏ മിനോ നീ വിചാരിക്കുന്ന പോലെയല്ല നീ തെറ്റിദ്ധരിച്ചേക്കുവാ അങ്ങനെയൊന്നും ഇല്ല ഞാനൊരു മോശം വ്യക്തിയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ഒരു കുഞ്ഞിനെ അവന്റെ അമ്മയിൽ നിന്നൊന്നും പിരിച്ചു വെക്കാനൊന്നും എന്റെ അനുവദിക്കില്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോ മിനിഹിയാണെങ്കിൽ അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അവൾ അങ്ങ് പോവുകയും ചെയ്യും ഹീറോയിൻ ആണെങ്കിൽ കുഞ്ഞിന്റെ അടുത്ത് വരുമ്പോ അവനാണെങ്കിൽ എപ്പോഴും ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത് അച്ഛനെൻ്റെ അമ്മ എപ്പോഴാണ് വരുവോ എന്നെ കാണാൻ എന്നൊക്കെയാണെങ്കിൽ നിരന്തരം ചോദിച്ചോണ്ടിരിക്കുന്ന വേണ്ടിട്ട് നമ്മുടെ മിനിഹുവിനെ തന്നെ എന്താ മറുപടി പറയേണ്ടത് അറിയില്ല അവർക്കും തീരെ വയ്യാതാവുകട്ടോ ഈ ചോദ്യം കേട്ടിട്ട് അതുകൊണ്ടന്ന ഓഫീസിലൊന്നും പോകുന്നില്ലാട്ടോ പിറ്റേ ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓഫീസിൽ വരുമ്പോഴത്തേക്കിനും ഹീറോയിൻ അവിടെ ഉണ്ടാവില്ല അപ്പൊ ഗുവേയുടെ എടുത്ത് ഗവർമി വന്നിട്ട് ഹീറോയിൻ ഇതേപോലെ വയ്യ നീ ഒന്ന് അവളുടെ അപ്പാർട്ട്മെന്റിൽ പോയി നോക്കണം എന്ന് പറയുമ്പോഴായിരിക്കും ഹീറോ ഇത് കേട്ട് ഗവർമിയില് നിന്ന് എല്ലാം മനസ്സിലാക്കുന്ന ഹീറോക്ക് തീരെ വയ്യെന്ന് അതുകൊണ്ട് അവളെ കാണാൻ വേണ്ടിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും ഗുവയാണെങ്കിൽ അവിടെ വന്ന് നിക്കുക ഇവന്മാർ രണ്ടുപേർ നിൽക്കുന്ന കണ്ടതും ഗുവേനെ മാത്രം അകത്തോട്ട് കേട്ടു അവനെ നിങ്ങൾ രണ്ടുപേരും നോക്കുക നടന്ന ഷോക്ക് പുറത്താക്കുക ശനി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അവനെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കും അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കണം നമുക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കി നമ്മുടെ ക്യു ക്യൂവാൻ ക്യൂന് നമ്മളിലേക്ക് അടുപ്പിക്കുക തന്നെ വേണം ഒരു സ്ട്രോങ് ആയിട്ട് ഒരു വ്യക്തിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും മാര്യേജ് ചെയ്യാം അപ്പൊ എന്തായാലും കുഞ്ഞിനെ നമ്മുടെ കൂടെ കോടതിയിൽ വിടത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ നീ എന്തൊക്കെയാ പറയുവാരേജ് നോക്കിയോ ശരിക്കും ശരിക്കുള്ളതല്ല നമുക്ക് കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്റെ ലൈഫിന് വേണ്ടിയിട്ട് നിന്റെ ലൈഫ് ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചുമ്മാ ജോക്ക് പറഞ്ഞതെന്ന് നമ്മുടെ ആണെങ്കിൽ പറയുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ അങ്ങനൊക്കെ തന്നെയായിരുന്നു ഇപ്പൊ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് അന്ന് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ബ്രേസ്ലെറ്റ് ആഗ്രഹിച്ചില്ലായിരുന്നോ അതാണെങ്കിൽ ഇവൻ കാണിച്ചു കൊടുത്തതും അവക്ക് ഭയങ്കര സന്തോഷാവുക അവിടെ വെച്ച് അവൻ പ്രൊപ്പോസ് ചെയ്യാട്ടോ മാരേജ് അവൾ ആ ബ്രേസ്ലെറ്റ് വാങ്ങുന്നുണ്ടെങ്കിലും സാധാരണ എല്ലാവരും റിങ്ങ് എടുത്തിട്ടല്ലേ പ്രൊപ്പോസ് നീ എന്തെങ്കിലും ചെയ്ത അതുകൊണ്ട് എന്തായാലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് കളിച്ചിട്ട് കാണുവേ ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീരോ ഇവിടെ ദേഷ്യം വന്നിരിക്കുക വീട്ടിൽ വന്നിട്ട് ഒരേ ഒച്ചപ്പാട് മകളുമാണ് അസിസ്റ്റൻ്റെ അടുത്ത് വന്നിട്ട് എന്തിനാണ് ഇത്ര വലിയ ടേബിൾ ഇത്ര ചെയർ സോഫ എല്ലാം ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എല്ലാത്തിനും കാണും നിന്റെയും മുഖാമെന്ന് പറയുമ്പോഴത്തേക്കിനും എൻ്റെ മോത്തിരി കുഴപ്പം ബോസ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ഒന്നും പറയണ്ട നീ ആണ് എല്ലാത്തിനും കാണും നീ ഒറ്റടുത്തും കാണും ഇതൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അസിസ്റ്റൻ്റെ ഫോണിലോട്ടാണെങ്കിൽ ക്യൂ ആൻ ക്യൂ ആൻ വിളിക്കുക എപ്പോഴും വെച്ചവർ എത്ര നാളെ കാണിയിട്ട് വർക്ക് ചെയ്ത് വരെ കഴിഞ്ഞില്ലേന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ ഹീറോ ആ ഞാൻ മുട്ടതേ വരാം പക്ഷെ നിന്റെ അമ്മയോടൊന്നും നീ ചോയിച്ചെ എന്നോട് അവൾ സംസാരിക്കുന്നില്ല എന്താ കാര്യം എന്ന് ചോദിച്ചത് പറയുമ്പോഴത്തേക്കിനും ക്യു ആൻ ക്യൂബരും മിനിയുവിൻ്റെ അടുത്ത് എൻ്റെ അമ്മ അച്ഛനെ ആയിട്ട് സംസാരിക്കത്തെ അതുപോലെ തന്നെ അമ്മയുടെ ഫോണിൽ അച്ഛൻ്റെ കോണ്ടാക്റ്റും കാണുന്നില്ലല്ലോ എന്താ പറ്റിയെന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും മിനിയുവാണെങ്കിൽ ആ അതൊക്കെ അങ്ങനെയാണ് ഇനി ഒരിക്കലും നിനക്ക് അവനെ വിളിക്കാനും പറ്റത്തില്ല കാരണം ഞാൻ ബ്ലോക്ക് ആക്കി ഇട്ടേക്കുമെന്ന് പറയുക അതിൻ്റെ റീസണും ഷെന്നിന് അറിയാം കൂടി പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ട ഷെനിനാണെങ്കിൽ പിന്നീട് ഒന്നും പറയാനും പറ്റുന്നില്ല ക്യു ആൻ ക്യൂബർ ആണെങ്കിൽ എപ്പോഴും ഒന്ന് വരുമെങ്കിൽ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഷെൻ ആണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട നമുക്ക് ഈ വീക്കെൻഡ് പിന്നെ പുറത്ത് പോകാൻ പറഞ്ഞതാണ് ക്യുവാൻ ക്യൂൻ ഒന്ന് സമാധാനാവുന്നേ അതേസമയം നമ്മുടെ ചെങ്ങിന്റെ വീടാണ് കാണിക്കുന്നത് അവന്റെ വൈഫിൻ്റെ അച്ഛനാണെങ്കിൽ ഇവിടെ വന്നിട്ട് അവന്റെ അടുത്ത് കമ്പനിയേക്ക് എങ്ങനെ പോകുന്നു എന്ന് വെക്കുമ്പോഴത്തേക്കിനും അത് പിന്നെ ആ ഗ്ലൂറിയ കമ്പനിയായിട്ട് ഒരു പ്രൊജക്ട് കൊളാബ് ചെയ്യാന്ന് വെച്ച് പക്ഷെ അവര് അതിനെ സംബന്ധിച്ചില്ല അപ്പോൾ വേറെ വലിയ കമ്പനിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വൈഫ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതും അങ്ങനങ്ങ് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് വൈഫിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കിനും ആ പെണ്ണാണെങ്കിൽ ഇവനങ്ങ മാറ്റി തീർത്തുക നമ്മുടെ ചെങ്ങിനെ ഒരു കഴിവില്ലാത്ത പോലെയാണ് കാണുന്നത് ഫസ്റ്റ് നീ നിന്റെ കമ്പനി നന്നായിട്ട് അത് വലിയ സ്ഥിതിയിലെത്തി എന്നിട്ട് എന്റെ അടുത്ത് വന്നാ മതി എന്നൊക്കെ പറയുന്നേ ഇവളുടെ ഈ സ്വഭാവം പറഞ്ഞ പെണ്ണിന്റെ പുറകെ പോകുന്നു ഇപ്പൊ അവന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ ആ കമ്പനി എന്റെ പേരിൽ ആവാൻ പോന്ന് പറയുമ്പോ ഓ അങ്ങനെയാണോ എന്നാ പിന്നെ അടിപൊളി അതുപോലെ തന്നെ ഇനിയൊരു ഒരു ഈവന്റ് നടക്കാൻ പോകുന്നില്ലേ അതിൽ നിന്റെ കമ്പനിയുടെ ആളായിട്ട് ഞാൻ വന്നോട്ടെ ചോദിക്കാമതി നീ വരണ്ട കാരണം ഒന്ന് നിന്നെ കൊണ്ടുപോയതിനു തന്നെ അത് ഫ്ലോപ്പായി അതീ നീ വരണ്ട എന്ന് പറയുമ്പത്തേക്കിനും ഓ എന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ മിൻഹു എന്ന് പറഞ്ഞ പെണ്ണിനെ കൊണ്ടുപോകാനായിരിക്കുമല്ലോ ചോദിക്കുമ്പോ ചെന്നണെങ്കിൽ അപ്പൊ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് മിൻഹുവിനെ പറ്റി തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നേ ഷൂവിനെ ഇഷ്ടമാണ് മിൻഷനും ഇഷ്ടമാണ് തോന്നുന്നു നമ്മുടെ ചെങ്ങിനെ ആട്ടോ ഇവരിവിടെ ഒരു ഈവന്റിനെ പറ്റി പറയുന്നുണ്ടായിരുന്നില്ല ആ ഈവെന്റിലോട്ട് നമ്മുടെ ഹീറോയിനെ വിളിക്കുക അവർക്ക് ഭയങ്കര സന്തോഷമാകുക എന്തായാലും അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരും നമ്മുടെ കമ്പനിയായിട്ട് സംസാരിക്കാൻ പറ്റിയ ഈവന്റ് ആണ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് മാനേജർ വേണ്ടിയിട്ട് നീ ഒന്നും വേണ്ട നിനക്ക് പകരം ഷീഫ് എന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല അത് ഞാൻ പോയല്ലേ എനിക്ക് കൂടി വന്നതല്ലേ തല്ലേ ഞാനേ എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ച് ഫോട്ടോസ് ആണെങ്കി മാനേജർ കാണിക്കുക അന്നാ ഫസ്റ്റ് പാർട്ടി തന്നപ്പോ ചെങ്ങന ഇവിടെ ക്ലോസ് ആയിരുന്നില്ലായിരുന്നോ ആ ഫോട്ടോസ് ആയിരിക്കും ഇപ്പൊ ഇത് വൈറൽ ആയിക്കൊണ്ടിരിക്കുവാണ് അവിടെ നീ പോയ ശരി അവിലെന്ന് പറയുമ്പോത്തേക്കിനും ഹീറോയിനും ഇത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തില് ഞാൻ പോകുന്നത് അല്ലാത്ത കാര്യത്തിലൊന്നുമല്ല അതുകൊണ്ട് ഇങ്ങനത്തെ കണ്ടു പേടിച്ച് എനിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ മാനേജർ ഞാൻ കുറച്ചേ മേലെ തീരുമാനം പറയാതുകൊണ്ടിട്ട് അങ്ങ് പോവുക ചെയ്യും പക്ഷേ ഗവീൻ്റെ അടുത്താണ് എനിക്ക് പറയുന്നുണ്ട് ഈ ഈവന്റ് നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് ഞാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരെയും ഈ വീഡിയോസും ഫോട്ടോസൊക്കെ ഇപ്പം അപ്ലോഡ് ചെയ്തത് ആരായിരുന്നാലും അവനെ ഞാൻ കണ്ടുപിടിക്കുന്നു അറിയുക ഈ ഫോട്ടോസും ഒക്കെ ആണെങ്കിൽ ചെന്നും കാണുന്നുണ്ട് അവന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അസിസ്റ്റൻ്റെ അടുത്ത് ഇതൊക്കെ ആര് അപ്ലോഡ് ആക്കി എന്ന് എത്ര വേണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയുക അതുവരെ മിനിഹുവാണെങ്കിൽ ആ ഈവൻറ്റിന് പോകുന്നുണ്ടെന്ന് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ട് അവളുടെ ഓഫീസിലാണെങ്കിൽ അവളെ കാണാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവിടെയുള്ളൊരു പെണ്ണും പറയുക മാം എവിടെയില്ല പുറത്ത് ഷാങ്കായിൽ വരെ പോയേക്കെന്ന് പറയുമ്പോൾ അവിടെയാണ് ആ ഈവെൻറ്റ് നടക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴല്ലാ പരിപാടി ഇപ്പോഴെന്തിനാണ് പോയി വയ്ക്കുമ്പോൾ അത് പിന്നെ മാമിൻ്റെ കുഞ്ഞുമായിട്ട് ഏതോ ക്യാമ്പിനാ പോയെന്ന് പറയുമ്പോൾ ഓ ക്യാമ്പാണോ ഞാൻ പോകാലോ എന്ന് തീരുമാനമെടുക്കുക മിനിയു ആണെങ്കിൽ ക്യുവാൻ ക്യുവാനും കൂട്ടിയിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഹെയർ ഓസസ്റ്റ് ആണെങ്കിൽ വന്നിട്ട് മാം നിങ്ങളുടെ കുഞ്ഞിനെ ഹാർട്ടിന് പ്രോപ്പർ ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് ഇങ്ങനത്തെ പേഷ്യൻസിനൊക്കെ ഞങ്ങൾ നന്നായിട്ട് നോക്കും നിങ്ങൾക്ക് വേണ്ടി വേറെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് വലിയ സീറ്റുള്ള സ്ഥലത്ത് ഇത് കൊണ്ടാക്കുക പോരഞ്ഞിട്ട് ഹോട്ടലിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും അവിടെയുള്ളവരും നിങ്ങളാണ് ഞങ്ങളുടെ ആയിരാമത്തെ കസ്റ്റമർ അതുകൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ റൂമാന്ന് പറഞ്ഞിട്ട് വലിയൊരു റൂമിൽ കൊണ്ടുപോകുക പോരഞ്ഞിട്ട് ക്യൂ ആൻഡ് ക്യൂ ആവിന് ഇഷ്ടപ്പെട്ട് കുറെ ടോയ്സ് അവിടെ കഴിപ്പുണ്ടാവും എന്നാൽ ഫ്ലൈറ്റിൽ കയറുമ്പോഴേ അവര് ഡൗട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ മുറിയും കൂടി കിട്ടിയപ്പോൾ അവർക്ക് ഉറപ്പായി ഇതൊക്കെ ശനിയുടെ പരിപാടിയാണ് അവരുടെ കുഞ്ഞിൻ്റെ അടുത്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകുമ്പോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കിനും ക്യു ആൻ ക്യൂ ആണെങ്കിൽ വരത്തില്ലേ എനിക്ക് ഈ റൂം ഇഷ്ടപ്പെട്ട് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞുണ്ട് പിന്നെ സമാധാനിപ്പിക്കുക നമ്മൾ കുറച്ചും കൂടി ക്യാഷ് ഉണ്ടെങ്കിൽ കഴിയുമ്പോൾ ഇതേപോലത്തെ റൂമൊക്കെ എടുക്കാം നമുക്ക് ഇപ്പൊ സാധാരണ റൂമിൽ കിടക്കുന്ന പോലെ അവനെ അവനെയും കൂട്ടിക്കൊണ്ട് വേറെ റൂമിൽ പോവാട്ടോ എന്നിട്ട് നമ്മുടെ ഗവൺമെന്റ് വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന കാര്യം നീ നീങ്ങാനീൻ്റെ അടുത്ത് പറഞ്ഞു നോക്കുമ്പോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയും എന്നാലേ അവൻ എങ്ങനെയോ ഞാൻ ഇവിടെ എത്തിയ കാര്യം അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് വി എ പി സീറ്റ് കിട്ടിയത് ഇവിടെ ഹോട്ടലിൽ വന്നപ്പോഴും ഞങ്ങൾക്ക് വി എ പി റൂമ് കിട്ടിയത് ഇതൊക്കെ അവന്റെ പരിപാടിയാ എന്നൊക്കെ പറയുമ്പോൾ ഗവുമ്മയും അതെ അതെ ഇതെല്ലാം ഷന്യേനിയാ പണമെടുത്ത് വെച്ചിട്ട് അവൻ എന്ത് ചെയ്യാന്നെയാണെങ്കിൽ സംസാരിച്ചോടിക്കുവാണെ നമ്മുടെ ഷെൻ ആണിക്ക് ജോലി ചെയ്തു കഴിഞ്ഞിട്ട് തിരിച്ചു വരുവാണേ റൂമിലോട്ട് പോയി നോക്കുമ്പോ നമ്മുടെ കുഞ്ഞും അവളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പുറത്തിറങ്ങുന്ന ഏതൊരു പെണ്ണാണെങ്കിൽ ഓടി വന്നവനെ കിസ് ചെയ്തിട്ട് ബിബി ഞാൻ വന്നു പറയുവാണെങ്കിൽ അവിടെ നിന്ന് ക്യു ആൻ ക്യൂനും മെനീയും കാണുവാട്ടോ അവൾ ഇത് കണ്ടത് പോകും പക്ഷെ എന്നാണെങ്കിൽ പുറകെ വന്നിട്ട് ഏ ഇത് ആരാക്കറിയില്ലെന്ന് ചോദിക്കാൻ പറ്റേനും കുഞ്ഞു വരെ ആണെങ്കിൽ നീ ആ രണ്ടച്ഛനെ കിസ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ അമ്മ പോലും ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോത്തേക്കിനും ചേച്ചി അത് പറഞ്ഞതും ഹീറോയിൻ തന്നെയാണെങ്കിൽ ഒന്ന് ഷോക്ക് ആവാ എന്നിട്ട് ഇവര് രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അവന്റെ സിസ്റ്റർ വഴിയാണ് ക്യു ആൻ ക്യുവാൻ നിന്റെ ഫോട്ടോയിലേക്കണ്ട നല്ല ക്യൂട്ടാട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മിനി നീ നല്ല സുന്ദരിയെന്ന് പറയുമ്പോഴത്തേക്കിനും അപ്പക്ഷേ എം കൂടി ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോണിക്ക് ഏ അല്ലല്ല നീയും ക്യൂവൻ ക്യൂവനും ഒരുമിച്ചുള്ള ഫോട്ടോയായിരുന്നു നിന്നെ മാത്രം എടുത്ത് കളയാൻ പറ്റിയില്ല അതുകൊണ്ട് അയച്ചു കൊടുത്തെന്ന് പറയുമ്പോൾ ചേച്ചി വരികയാണെങ്കിൽ അങ്ങനെ എന്നല്ല നിങ്ങൾ മൂന്നു ഫാമിലി ഫോട്ടോയും ഞാൻ കണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും കാണിച്ചു കൊടുത്തു കയറിട്ട് അവർ നിൽക്കുക അതേപോലെ ഹീറോയിൻ്റെ അടുത്ത് പറയുവാണ് ഞങ്ങള് പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന് പറയത്തില്ല അത് വേറെ ആരുമില്ല എന്റെ ചേച്ചിയെന്നൊക്കെ മെനിക്കാണെ കേട്ടിരിക്കുക അതേസമയം ചെങ്ങിന്റെ വൈഫാണെങ്കിൽ മിനിക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ ഇപ്പൊ പബ്ലിക് ആയിട്ടില്ല അതാണെങ്കിൽ കാണിച്ചു കൊടുക്കുക ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവരാണെങ്കിൽ നല്ല ആൾ പോലെ ഏ ഇതിന്റെ ഉത്തരവാദിത്വം ഞാനല്ല ആ പാർട്ടിയില് വെച്ച് നീ കണ്ടതല്ലേന്ന് നോക്കിയപ്പോഴത്തേക്കും വൈഫ് നിന്നെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നല്ല ആളാവാൻ നോക്കണ്ട നീ എന്ത് വേണേലും കാണിച്ചോ ആരോ കൂടെ പോയിക്കോ പക്ഷെ കമ്പനിക്ക് ഒന്നും മാറ്റാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഭീഷണി പോവാ ചെങ്ങിനെ നല്ല തീരു വരുന്നുണ്ട് എനിക്ക് കാണിക്കൈ വാശി ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്കിനും അവന്റെ സിസ്റ്ററുണ്ടാവും സിസ്റ്ററും പറയാണ് നീ നിന്റെ കുഞ്ഞിനെ ഒരുപാട് കഷ്ടപ്പെട്ടേ അല്ല വളർത്തുന്നത് എനിക്കത് നന്നായിട്ട് അറിയാം കാരണം എന്റെ അനിയനും ഹാർട്ടിനും പ്രോബ്ലം ഉള്ളപ്പോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ അതുപോലെ തന്നെയല്ലേ ക്യു ആൻ ക്യുവാനും ഇപ്പം എന്നിട്ട് നീ ഇത്രയൊക്കെ വളർത്തിയില്ലേ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി നമുക്കൊക്കെ ഒരു ഫാമിലിയായിട്ട് നോക്കുക എന്ന് പറയുമ്പോൾ ഹീറോയിൻ അത് തെറ്റിദ്ധരിക്കുക അവൾ ഒരുപാട് വഴുക്കു പറയും കേട്ടോ ഓൾറെഡി നിന്റെ അനിയൻ എന്റെ കുഞ്ഞിനെ പിടിക്കാനാണ് നോക്കുന്നത് ഇനി നിങ്ങളും കൂടി വന്നല്ലെന്ന് പറഞ്ഞുണ്ട് ദേഷ്യപ്പെട്ടു പോകുക കേട്ടോ സിസ്റ്റർ കാണുമൊന്നും മനസ്സിലാവുന്നില്ല എനിക്കിങ്ങനെ ദേഷ്യപ്പെട്ടു പോകുന്നത് കണ്ട ഷെനിയുടെ മനസ്സിലറിഞ്ഞിട്ട് ടീച്ചറെ എടുത്ത് വന്ന് എന്താണെങ്കിൽ പറഞ്ഞു നോക്കുക അപ്പം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അടിപൊളി ഒന്നാമത് അവൾ എൻ്റെ മേലിൽ നല്ല ദേഷ്യത്തിലായിരുന്നു ക്യു ആൻ ഞാൻ കൊണ്ടുവന്നാ വന്നത് കൂടി പൂർത്തിയായി നിങ്ങൾ രണ്ടുപേരും മാരേജ് ചെയ്യും പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഒരു ഫാമിലി ആയിട്ട് കഴിയുമെന്ന് പറയുമ്പോഴത്തേക്കിനും എന്ത് മാരേജോ അത് ഞങ്ങള് രണ്ടുപേരും അതിന് എനിക്ക് മിനുവിനെ ഇഷ്ടമാണ് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞു എന്ന് നോക്കിയപ്പോഴത്തേക്കിനും അതിന് പറയേണ്ട ആവശ്യമില്ല നിന്റെ മോ കണ്ടാൽ അറിയത്തില്ലെന്ന് നോക്കിയപ്പോ എന്റെ മക അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുമ്പോ എടാ നീ എന്നോടോ മറ്റുള്ളവരോടോ കള്ളം പറഞ്ഞോ പക്ഷെ നീ നിന്നോട് തന്നെ കള്ളം പറയുന്ന മോശം ആട്ടോ നിനക്ക് മിനിഹുവിനെ ഇഷ്ട അവനും ചെറുതായിട്ട് ചിരിക്കുക ഇവിടെ മിനിയോ ആണെങ്കിൽ കുഞ്ഞുമായിട്ട് കളിച്ചോണിയിരിക്കുമ്പോൾ അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് ഇട്ട് എന്റെ അമ്മ പറ്റിയെന്ന് വയ്ക്കുക എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ചിരിച്ചത് എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ അമ്മ വിഷമിച്ചിരിക്കുമ്പോൾ ചിരിക്കുമ്പോൾ ഒന്നിനും കാണാൻ കൊള്ളത്തില്ല കേട്ടോ എന്ന് പറയുമ്പോൾ മിനിയുവാണെങ്കിൽ ക്യൂ എനിക്ക് പോകാൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിനക്ക് അമ്മയുടെ കൂടെ പോകാനാണോ അച്ഛൻ്റെ കൂടെ പോകാനാണോ ഇഷ്ടംന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും എനിക്ക് അച്ഛൻ്റെ കൂടെ പോകാൻ ഇഷ്ടമാണ് പക്ഷേ അമ്മയും കൂടെ വരണം എന്ന് പറയുമ്പോഴത്തേക്കിനും അങ്ങനെ ഇല്ലടാ ഒന്നെങ്കിൽ ഒരാളുടെ കൂടെ പോകത്തുള്ളൂ ഒന്നെങ്കിൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഷെന്നിൻ്റെ കൂടെ അങ്ങനെ ആകുമ്പോൾ നീ ആരുടെ കൂടെ പോകുന്നോക്കുമ്പോൾ ഒരുപാട് ആ അമ്മയുടെ കൂടെ പോയുള്ളൂ എനിക്ക് ഷെന്നിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അമ്മയില്ലാതെ എനിക്ക് പറ്റില്ല എനിക്ക് അവരെ കാട്ടിലെ അമ്മേനെ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവാണ് ഇവിടെ ഹീറോ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ചേച്ചി പറഞ്ഞില്ലായിരുന്നു നീ മറ്റുള്ളവരൊക്കെ പറ്റിച്ചു പക്ഷേ നിന്നെ തന്നെ നീ പറ്റിക്കാൻ പാടില്ലെന്നൊക്കെ മിനിയനെ ഇഷ്ടമാണ് അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത് അടുത്ത എപ്പിസോഡായിട്ട് എത്ര പെട്ടെന്ന് തരാം അതേരെ ബൈ ബൈ